വേങ്ങരയിലെ സിറ്റിംഗ് എം എൽ എ ആണ് കെ എൻ എ ഖാദർ. കെ എൻ എ ഖാദർ ഇത്തവണയും മത്സരിക്കുന്നുണ്ട്. ഇന്ന് കെ എൻ എ ഖാദറുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം ഉണ്ടായിരിക്കുകയാണ്. കെ എൻ എ ഖാദർ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി കാണിക്കയിട്ട ശേഷം തൊഴുതു. ഇതാണ് പ്രശ്നമായത്. ഒരു മുസ്ലിം മതവിശ്വാസിക്ക് എതിരായിട്ടുള്ള നിലപാടാണ് ഇതെന്നാണ് സമസ്ത യുവജന വിഭാഗമടക്കം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനം. ഇസ്ലാമായ ഒരാൾക്ക് ബഹുദൈവ വിശ്വാസത്തെ എങ്ങനെ അംഗീകരിക്കാനാകുമെന്നാണ് ഇവരുടെ ചോദ്യം. കെ എൻ എ ഖാദറുടെ നടപടി ഇസ്ലാമിക വിരുദ്ധമാണെന്നും അവർ ആരോപിക്കുന്നു. അത്തരത്തിൽ നിരവധി പോസ്റ്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പോസ്റ്റുകൾ, അതിലെ നാസർ ഫൈസി കൂടത്തായുടെ പോസ്റ്റാണ് ആദ്യം നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഏകദൈവ വിശ്വാസി ശിർക്ക് ചെയ്തുകൊണ്ട് മതേതരത്വം പ്രകടിപ്പിക്കുന്നത് കപടതയാണ്. കേരള നിയമസഭയിൽ വേദങ്ങളും ഉപനിഷത്തുകളും ഉദ്ധരിച്ച് ആർഷഭാരതീയതയുടെ മാനവികത സമർത്ഥിക്കുന്നത് കേട്ടപ്പോൾ വേദ പഠനത്തിലുള്ള ജ്ഞാനത്തിൽ അഭിമാനിച്ചിരുന്നു. ഇസ്ലാമും ഹൈന്ദവതയും മാനവികമാണെന്ന് അറിയുകയും അറിയിക്കുകയും ചെയ്യുന്നത് മതേതരത്വത്തിൻ്റെ കാതലും കരുതലുമാണ്. അത്രയുമാണ് ഹിന്ദു മുസ്ലിം വിശ്വാസികൾ പരസ്പരം ചേർത്തും നിർത്തുന്നുമുള്ളൂ. മതേതരത്വത്തിനും മാനവികതയ്ക്കും അതിലപ്പുറം ശിർക്കിനെ സ്വീകരിക്കണമെന്ന് ബഹുദൈവ വിശ്വാസികൾക്ക് പോലും ശാഠ്യമില്ല. ഗുരുവായൂരപ്പന് കഴിവുണ്ടെന്ന് മുസ്ലിങ്ങളും വിശ്വസിച്ചാലേ മാനവികമാകൂ എന്ന് ഹൈന്ദവ വിശ്വാസികൾ പോലും പറയില്ല. പിന്നെ വണങ്ങി തൊഴുത ശേഷം ഗുരുവായൂരപ്പൻ തന്നെ കാണുന്നുണ്ടെന്നും എല്ലാം അറിയുന്നുണ്ടെന്നും അനുഗ്രഹിക്കുന്നുണ്ടെന്നും പറയുന്നത് ആദർശത്തെ ബലികഴിച്ചുകൊണ്ട് തന്നെയാണ്. അറിവിൻ്റെ ആഴമുള്ളവരിൽ നിന്ന് തന്നെ പ്രകടമാകുന്ന ഈ രാഷ്ട്രീയ കപടതയെ ബഹുദൈവ വിശ്വാസികൾ പോലും പുച്ഛത്തോടെ മാത്രമേ കാണുകയുള്ളൂ. തെരഞ്ഞെടുപ്പല്ല, പരലോക മോക്ഷമാണ് വിശ്വാസിക്ക് പ്രധാനം. അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിൻ്റെ പടിവാതിൽ കത്തിയപ്പോൾ പാഞ്ഞെത്തിയ വന്ധ്യരായ ശിഹാബ് തങ്ങൾ പിന്തുണ നൽകിയത് ക്ഷേത്രനടയിലെ ദൈവങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടല്ല, ഏറ്റവും നല്ല മതവാദിയും മതേതരവാദിയുമായിരുന്നു തങ്ങൾ എന്ന് നാം ഇപ്പോഴാണ് അറിയുന്നത് എന്നാണ് നാസർ ഫൈസി കൂടത്തായിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഒപ്പം സമസ്തയുടെ മറ്റൊരു നേതാവിൻ്റെ പോസ്റ്റ് കൂടി വായിക്കാം. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൾ ഹമീദ് ഫൈസി എന്നാണ്. അദ്ദേഹത്തിൻ്റെ വളരെ വിശദമായിട്ടുള്ളൊരു പോസ്റ്റാണ്. അത്രയും വായിക്കാനുള്ള സമയമില്ല എങ്കിലും നമുക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വായിച്ചു പോകാം. ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഒരു അധ്യായമുണ്ട്, കിതബുരിത്ത് എന്നാണ് ആ അദ്ദേഹത്തിൻ്റെ പേര്. മതങ്ങളിൽ നിന്ന് പുറത്തു പോകാൻ ഇടയാക്കുന്ന കാര്യങ്ങളാണ് അതിൽ ചർച്ച ചെയ്യുന്നത്. ആ അധ്യായം മാത്രം ഒന്ന് വായിച്ചാൽ ഉദ്ധ്യത വിഷയങ്ങളുടെ ഗൗരവം ബോധ്യപ്പെടും. മുസ്ലിം സംഘടനകളുടെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നവർ ഇപ്രകാരം ചെയ്താൽ അത് അവരെ മാത്രമല്ല ബാധിക്കുക, പാവപ്പെട്ട അനുയായികൾക്ക് ഇങ്ങനെയൊക്കെ ആകാം എന്ന അതീവ ഗുരുതരമായ തെറ്റായ സന്ദേശം നൽകുക കൂടി ചെയ്യുകയാണ്. മതേതരത്വം എന്നാൽ എല്ലാ മതങ്ങളിൽ നിന്നും അല്പാൽപ്പം എടുക്കലല്ല, അതിൻ്റെ പേര് അക്ബർ ചക്രവർത്തിയുടെ ദീനെ ഇലാഹി എന്നാണ്. ഇതര മതങ്ങളുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും ആവശ്യാനുസരണം സ്വീകരിക്കലാണ് മതേതരത്വമെങ്കിൽ ആ മതേതരത്വം നമുക്ക് വേണ്ടേ വേണ്ട. നിലവിളക്ക് കൊളുത്തൽ എൻ്റെ മതവിശ്വാസത്തിന് എതിരാണെന്ന് പറഞ്ഞ് വിട്ടുനിന്ന മുൻ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബിനെ അഭിമാനപൂർവ്വം ഈ അവസരത്തിൽ ഓർക്കുകയാണ്. നെറ്റിയിൽ പൊട്ടുതൊട്ട് ഇതര മതാചാരങ്ങൾ സ്വീകരിച്ച ഒരു മുസ്ലിം മന്ത്രിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ച ആദർശ നായകൻ പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളെ ആദരപൂർവ്വവും ഇത്തവണ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയും ചെയ്യുന്നു. 1000 വോട്ടിന് വേണ്ടി തെറ്റ് ചെയ്യുന്നവർ 10,000 വോട്ടും പരലോകവും നഷ്ടപ്പെട്ടു പോകുന്നത് ശ്രദ്ധിക്കുക. ഇതാണ് അബ്ദുൾ ഹമീദ് ഫൈസിയുടെ FB പോസ്റ്റ്. ചുരുക്കത്തിൽ കെ എൻ എ ഖാദർ ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് കാണിക്കയിടുകയും തൊഴുകയും ചെയ്തത് അത് ഇസ്ലാം വിരുദ്ധമാണ് എന്നുള്ള നിലപാടാണ് സമസ്ത സ്വീകരിച്ചിരിക്കുന്നത്. ഇസ്ലാമിക വിശ്വാസ പ്രകാരം ബഹുദൈവ ആരാധന അനുവദനീയമല്ല. ഏകനായ അള്ളാഹുവാണ് എല്ലാ പ്രാർത്ഥനകൾക്കും ആരാധ്യനായിട്ടുള്ള ആൾ. അതുകൊണ്ട് കെ എൻ എ ഖാദർ ഇന്ന് ചെയ്തത് ഇസ്ലാമിക വിരുദ്ധമാണെന്നാണ് ഇവർ പ്രത്യേകിച്ചും സമസ്ത എടുത്തു പറയുന്നത്.